ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റു പ്ലേസും അത് അവിടെ നല്ല മഴയൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എൻ്റെ ഒരു വലിയ പ്ലാൻ്റ് അവിടെ നിന്നു. ആ പ്ലാൻ്റിനെ അവിടെ നിന്ന് ഞാൻ മാറ്റിക്കൊണ്ടിതാ ഇവിടെ വച്ചിട്ടുണ്ട്. കൊണ്ടിട്ട് ഇവിടെ നമ്മളെ പുറത്ത് എൻ്റെ വീട് അവിടെയാണെങ്കിൽ ഇതാ വീടിൻ്റെ പുറത്ത് ഇവിടെ കൊണ്ട് വച്ചു. മഴയും വരുന്നു, സോ പെട്ടെന്ന് എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് വച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ആൾക്കാർ വന്നു അതിനെ സാധനം എടുത്തിട്ട് പോയി. എൻ്റെ ചോദിച്ചിട്ട് തന്നെ എടുത്തിട്ട് പോയി. എനിക്ക് വലിയ സന്തോഷമായി, കാരണം നമുക്ക് നട്ട് വളർത്താൻ കാരണം ഈ പ്ലാൻ്റ് ആയിരുന്നു അവിടെ നിറച്ച് കിടന്നേണ്ട. ഈ പ്ലാൻ്റ് അവിടെ ഒരു വലിയ പ്ലാൻ്റ് പലരും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാ ഇവിടേക്ക് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് അല്ലേ, ഇന്നേ ഈ ഒരു വലിയ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അത് എനിക്കിവിടെ വലിയ പ്ലാന്റായിട്ട് നിന്നു. വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ ഒരു മരത്തിൽ ആ കുറ്റിയിൽ മൊത്തം ഒരു പ്ലാന്റ് ഇരുന്നു. കണ്ട അവിടെ നിന്ന് ഇപ്പം ഞാൻ വലിച്ചിളക്കിയതാണ് ആ പ്ലാന്റ്. കണ്ട അവിടെ നിന്ന് വലിച്ചിളക്കിയ സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു എടുത്തുകൊണ്ട് അവിടെ എവിടെയെങ്കിലും ഇടുന്നു. ഞാൻ പറഞ്ഞു, അമ്മ നമ്മൾ റോട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്തെങ്കിലും ആ പ്ലാന്റിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. സോ അങ്ങനെ ഞാൻ കൊണ്ട് വച്ചു. അപ്പോൾ എന്തായാലും വലിയ സന്തോഷമുണ്ട്. ആ എടുത്തുകൊണ്ട് പോയവരുടെ ഇതും നമ്മളിതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അതാ അവിടെ കൊണ്ടിട്ടിരുന്നു. ഇതാ അവിടെ നിന്ന് പോയ ഒരാൾ വന്ന് എടുത്തുകൊണ്ട് പോയി. ഐ എം റിയലി ഹാപ്പി. ഇനി ഇതുപോലെ നമുക്ക് വേണ്ടത് ചെടികളാണ് ഫ്രീ ആയിട്ട് അവിടെ എഴുതിയൊക്കെ വെച്ചിരിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ തുടർന്നും ഇതാണ് എൻ്റെ വീട്. കണ്ടാ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അവിടെയാണ് ഇട്ടുന്നത്. അപ്പോൾ അവിടെ എന്നിട്ടാണ് മാമൻ പറഞ്ഞ് വന്ന് ചോദിച്ചു വേണോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ മാമൻ പറഞ്ഞു കുറച്ച് മതി, തൈ മതി എന്ന് പറഞ്ഞ് അപ്പോഴാണ് മാമ എടുത്തുകൊണ്ട് പോയി. പിന്നെ അടുത്ത് അതിന് ശേഷം വേറെ ആരും എടുത്തുകൊണ്ട് പോയെന്ന് എനിക്കറിയില്ല, ആരൊക്കെ എടുത്തുകൊണ്ട് പോയി. ഐ എം റിയലി ഹാപ്പി. അപ്പോൾ ഇതുപോലെ അപ്പോൾ നമുക്ക് വേണ്ടാത്ത കുറച്ച് പ്ലാന്റ്സിനെ നമ്മൾ പണ്ടാണെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പാവം തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ വേണ്ടാത്ത പ്ലാന്റ് നമ്മൾ എന്ത് ചെയ്യും, ഒന്നേ കുഴിച്ചു മൂടും, അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും കൂടെ നമ്മൾ അമ്മ അല്ലെങ്കിൽ ഞാനും നമ്മളെല്ലാവരും കൂടെ വേസ്റ്റ് വലിച്ച് വരിയിട്ട് കത്തിച്ച് കളയാറാണ് പതിവ്. സോ എന്തോ അതൊരു കണക്കിന് പാവം നമ്മളെ ചെടിയിലോട് ചെയ്യുന്ന ദ്രോഹമല്ലേ. ഇപ്പം നമ്മളെ ചെടിയെ നമ്മൾ അഡോപ്ഷന് വേണ്ടി ആരെങ്കിലും വന്ന് ഇതുപോലെ എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴാണ് ഈ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. ദ ഇവിടെ എല്ലാം ഇന്ന് വൃത്തിയൊക്കെ കയറുന്നു. കണ്ട എൻ്റെ വൃത്തിയൊക്കെ കണ്ടോ, ദൈവമേ എല്ലാം തുറന്നിട്ട് ഞാൻ എപ്പിസോഡിനെ പിടിച്ചോണ്ട് പോയാ. അതായത് കുറേയൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കി എൻ്റെ ഇതുകൊണ്ടാണ് നമുക്ക് ആ പ്ലാന്റിനെ എടുത്ത് എനിക്ക് അഡോപ്ഷൻ പോലെ കൊടുക്കേണ്ടി വന്നത്. അവിടെ നിന്ന് ആ പ്ലാന്റ് ഉണ്ട്, അതിനെ മൊത്തം വെട്ടിയതായി ഇവിടെ ഇട്ടു. അതിനുശേഷം അതിനെ കൊടുത്തു. ഇനി ഇത് ബാക്കി കടച്ചു വയ്ക്കാനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടെന്ന്. അവിടെ അതിനെല്ലാം മുറിച്ചിട്ടുണ്ട്, അതിനെയൊക്കെ മാറ്റി ഇനി അവിടെ ഫുള്ള് വൃത്തിയാക്കണം. സോ അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ അവിടെ ഒരു നല്ല ഭംഗിയായിട്ട് നിന്നു. എന്തോ അതിനെ ഇപ്പോൾ മാറ്റിയപ്പോൾ ഒരു വിഷമമുണ്ട്, പക്ഷേ ആ പ്ലാന്റിന് നല്ലൊരു വീട്ടിൽ പോയി അത് നല്ല രീതിയിൽ ജീവിക്കട്ടെ. ഐ ആം ഹാപ്പി. അപ്പോൾ അത് കൊണ്ടുപോയ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക. ഇരുട്ടായി അല്ലേ, നല്ല ഇരുട്ടായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.